നമസ്കാരം. പോയ വാർത്തയെ വാർത്താ വിശകലനത്തിലേക്ക് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ജനിതക മാറ്റത്തിലൂടെ വ്യാപനശേഷി വർദ്ധിപ്പിച്ച പുതിയ ഇനം കൊറോണ വൈറസ് 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സ്ഥിതിഗതികൾ മാറിമറിയുകയാണ്. അതിജാഗ്രത അനിവാര്യമായിരിക്കുന്നു. ജനിതക മാറ്റത്തിലൂടെ വ്യാപനശേഷി വർദ്ധിപ്പിച്ച പുതിയ ഇനം കൊറോണ വൈറസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയതായുള്ള ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ അതിജാഗ്രതയോടെ തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയാണെന്നും ലോകാരോഗ്യ സംഘടന റീജിയണൽ ഡയറക്ടർ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ഇനം കൊറോണ വൈറസ് കൂടുതൽ ബാധിക്കുന്നത് ചെറുപ്പക്കാർക്കിടയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോഴിതാ യുകെക്ക് പുറമെ 8 യൂറോപ്യൻ രാജ്യങ്ങളിലും കൊറോണ വൈറസിന്റെ പുതിയ ഇനം കണ്ടെത്തിയിരിക്കുകയാണ്. കൂടാതെ ബ്രിട്ടനിൽ നിന്ന് കേരളത്തിലെത്തിയ 8 പേർക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും അറിയിച്ചു. ഇവരുടേത് മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് ബാധയാണോ എന്ന് വ്യക്തമല്ല. ഇതിനായി ഇവരുടെ സ്രവം പൂനെ വൈറോളജി ലാബിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇക്കാര്യം അറിഞ്ഞ ഉടൻ ഉന്നതതലയോഗം ചേരുകയും വിമാനത്താവളത്തിലടക്കം ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ കനത്ത ജാഗ്രത ഓരോരുത്തരും പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. സാമൂഹിക അകലം പാലിക്കുന്നതോടൊപ്പം മാസ്കുകൾ ഉറപ്പുവരുത്തണം. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുകയും വേണം. രണ്ടാം വരവിലൂടെ നമ്മെ ഭയപ്പെടുത്തുന്ന കൊറോണ ലോകമെങ്ങും പരന്നേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ. മനുഷ്യജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പൊള്ളുന്ന തരത്തിൽ തന്റെ കവിതകളിലൂടെ ആവിഷ്കരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി ഇനിയില്ല. അരനൂറ്റാണ്ടിലേറെയായി തുടരുന്ന കാവ്യജീവിതത്തിനിടെ നിരാലംബർക്കിടയിലേക്കും തെരുവിലേക്കും കടന്നു ചെന്ന സുഗതകുമാരി എന്ന പരിസ്ഥിതി ജനകീയ പ്രക്ഷോഭങ്ങളിലെ മുന്നണി പോരാളിയെ കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പ്രശസ്ത കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബോധേശ്വരന്റെയും തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്തിനിയമ്മയുടെയും മകളായി 1934 ജനുവരി 22 സുഗതകുമാരിയുടെ ജനനം. 1961 പുറത്തിറങ്ങിയ മുത്തുച്ചിപ്പിയാണ് ആദ്യ കവിത. പിന്നീട് പാതിരാപ്പൂക്കൾ, ഇരുൾ ചിറകുകൾ, രാത്രിമഴ എന്നീ കവിതകൾ പ്രസിദ്ധീകരിച്ചു. രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സാഹിത്യപ്രവർത്തക അവാർഡും ലഭിച്ചു. 1980 ശേഷമാണ് സുഗതകുമാരി തന്റെ കവിതാതലം മാറ്റാൻ തുടങ്ങിയത്. പാലക്കാട് സൈലന്റ് വാലി പ്രക്ഷോഭവും തുടർന്നുണ്ടായ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും സുഗതകുമാരിയുടെ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അത് അവരുടെ രചനകളിലും പ്രതിഫലിച്ചു. ജെസ്സി, മരത്തിന് സ്തുതി തുടങ്ങിയ കവിതകളിലൂടെയെല്ലാം പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ചുള്ള തേങ്ങലുകളാണ് സുഗതകുമാരി കുറിച്ചത്. ഭഗവാൻ കൃഷ്ണന്റെ കടുത്ത ഭക്തയായ സുഗതകുമാരി കൃഷ്ണഭക്തി നിറഞ്ഞുനിന്ന കവിതകളും രചിച്ചു. വറുതിയും സ്മൃതിയും വിധിക്കുമല്ലോ, ചൂട് പറഞ്ഞു പൊരിയുമല്ലോ, ഇറ്റുദാഹജലത്തിനായി കീഴുമല്ലോ, അല്ലായെങ്കിൽ ഭാവം പകർന്നീ ഗിരിനിര കല്ലും മരവും പ്രളയവുമായി അന്ത്യപ്രഹരമായി ആർത്തിറങ്ങിയിടവേ നൊന്ത് പായുന്നത് നൊട്ട് നമ്മൾ. കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും നൽകുന്ന അമ്മയായ സുഗതകുമാരി ബാലസാഹിത്യത്തിനും നിസ്തൂല സംഭാവനകൾ നൽകി. വാഴത്തേൻ, ഒരു കുല പൂവും കൂടി തുടങ്ങിയ കൃതികൾ കുട്ടികൾക്കായി ടീച്ചർ രചിച്ചതാണ്. മലയാളക്കരയിലാകെ കവിതയുടെ രാത്രിമഴ പെയ്യിച്ച കവയിത്രി ഇനി ഓർമ്മകളിൽ മാത്രം. കോവിഡ് കാലത്തെ നഷ്ടങ്ങളുടെ പട്ടികയിൽ ടീച്ചറുടെ പേരും ഇടം നേടിക്കഴിഞ്ഞു. കാലമെത്ര കഴിഞ്ഞാലും തെല്ലും മാറ്റുപോകാതെ കവിതകളിലൂടെ ടീച്ചറെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുമെന്നത് തീർച്ചയാണ്. കോവിഡ് മൂലം പൂട്ടിക്കെട്ടിയ കളിമൺ ഉൽപ്പന്നങ്ങളുടെ കെട്ടഴിച്ച് അതിജീവന പോരാട്ടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുമ്പാര സമുദായാംഗങ്ങൾ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണി സജീവമാകുന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ വിഭാഗം. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിനടുത്തെ പാതയോരത്ത് കളിമൺ പാത്ര വിപണി സജീവമായി തുടങ്ങി. സാനിറ്റൈസറും മാസ്കുമൊക്കെയായി കോവിഡ് പ്രതിരോധം തീർത്താണ് വിൽപ്പന. അപ്രതീക്ഷിതമായി എത്തിയ മഹാമാരി കുമ്പാര സമുദായാംഗങ്ങളുടെ ജീവിതം പാടെ തകർത്തെറിഞ്ഞിരുന്നു. വായ്പയെടുത്തും കടം വാങ്ങിയും സ്വരൂപിച്ച പണവുമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെല്ലാം സംസ്ഥാന പാതയോരത്തും വീടുകളിലുമായി കെട്ടിക്കിടപ്പായതോടെ മറ്റൊരു ജോലിയും വശമില്ലാത്ത ഇവർക്ക് കോവിഡ് കാലം പട്ടിണിയുടെ നാളുകളായി മാറി.
ലോക്ഡൌൺ ഇളവുകളെ തുടർന്ന് പതിയെ വിപണി തിരിച്ചുപിടിക്കുകയാണ് ഇവർ. അലങ്കാര വസ്തുക്കളുടെയും ശ്രീകൃഷ്ണൻ, ഗണപതി, ബുദ്ധൻ തുടങ്ങിയ മനോഹര ശില്പങ്ങളുടെയും മികച്ച ശേഖരം തന്നെയുണ്ട് ഇവിടെ. കൂടാതെ വിവിധ വലിപ്പത്തിലുള്ള ചട്ടികൾ, കലം, കുടിവെള്ള ടാപ്പ് ഉൾപ്പെടെയുള്ള മൺകൂജ, പുട്ടുകുറ്റി തുടങ്ങിയ കളിമൺ പാത്രങ്ങളുടെ വൈവിധ്യവുമുണ്ട്. റെഡിമെയ്ഡ് ഹോമകുണ്ടവും ചെടിച്ചട്ടികളിലുമൊക്കെ കളിമണ്ണുകൊണ്ടുള്ള വൈദഗ്ധ്യം തന്നെയാണ് വെളിവാക്കുന്നത്. കച്ചവടം കുറവാണെന്നും വാങ്ങാൻ വരുന്നവരുടെ വിലപേശൽ പ്രശ്നമാണെങ്കിലും വിൽപ്പന പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷത്തിലാണ് മൺപാത്ര നിർമ്മാണക്കാർ. പ്ലാസ്റ്റിക്കിനോട് നാട് യുദ്ധം പ്രഖ്യാപിച്ചതു മുതൽ കളിമൺ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. എന്നിരുന്നാലും വിലപേശലിൽ അർഹിക്കുന്ന വരുമാനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ബന്ധപ്പെട്ടവർ ഈയൊരു വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിരുചികളുണ്ട്. തങ്ങളുടെ അഭിരുചിയെ വളർത്തിയെടുത്ത് അതിൽ വിജയം നേടിയവരുമുണ്ട്. പൂർണ്ണമായും സിമെന്റ് ഉപയോഗിച്ച് വ്യത്യസ്ത ശില്പങ്ങൾ നിർമ്മിക്കുകയും അതിൽ ചായം തേച്ച് അലങ്കാര ലൈറ്റുകൾ ഘടിപ്പിച്ച് ജീവിതവഴി കണ്ടെത്തുകയുമാണ് കുന്നംകുളം കുറുക്കൻപാറ സ്വദേശി ചീനിക്കൽ സൈമൺ. കൺസ്ട്രക്ഷൻ തൊഴിലാളിയായ സൈമൺ കോവിഡ് മഹാമാരിയെ തുടർന്ന് ജോലിയില്ലാതെ വീട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് നേരം പോക്കിന് വേണ്ടി മാത്രം സിമെന്റ് കൊണ്ട് വീട്ടിൽ ചെടിച്ചട്ടികൾ നിർമ്മിച്ചു തുടങ്ങിയത്. എന്നാൽ പിന്നീടത് സിമെന്റ് കൊണ്ടുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ് തുടങ്ങി സോഷ്യൽ മീഡിയകൾ വഴി ഇവ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു. ഇതോടെ ആവശ്യക്കാരും ഏറെയായി. വിവിധ രൂപത്തിലുള്ള വലുതും ചെറുതുമായ വാട്ടർഫോൾസ്, വാഷ് സ്പേസ്, സ്റ്റാൻഡുകൾ എന്നിവയാണ് ഇനങ്ങൾ. വീട്ടിൽ വെച്ച് തന്നെയാണ് ഇവ നിർമ്മിക്കുന്നത്. ഇൻഡോർ വാട്ടർ ഫൗണ്ടനാണ് സൈമന്റെ നിർമ്മാണത്തിൽ ഏറെ ശ്രദ്ധേയം. സിമെന്റും ചെറിയ കമ്പിയും ഉപയോഗിച്ചാണ് വീട്ടുമുറ്റത്തെ ഗാർഡനിൽ വെക്കാവുന്ന നയനമനോഹരമായ ഇൻഡോർ വാട്ടർ ഫൗണ്ടൻ നിർമ്മിക്കുന്നത്. ഇത് ഓരോ വീട്ടുമുറ്റത്തിന്റെയും അളവിനനുസരിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതിനോടകം നിരവധി വീടുകളിൽ ഇൻഡോർ വാട്ടർ ഫൗണ്ടൻ സൈമൺ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ക്രിസ്തുമസ് പ്രമാണിച്ച് വൈവിധ്യമാർന്ന പുൽക്കൂടുകളും സൈമൺ നിർമ്മിച്ച് രംഗത്തിറക്കിയിട്ടുണ്ട്. പ്രതിസന്ധികളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് സൈമൺ. കോവിഡ് പ്രതിസന്ധി മാറിയാലും സിമന്റ് ആർട്ടിലൂടെ ജീവിതവഴി പച്ചപിടിപ്പിക്കാൻ തന്നെയാണ് സൈമന്റെ തീരുമാനം. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലുമായി ചാവക്കാട് പോലീസ് പിടികൂടിയ പ്രതി മൊത്ത കഞ്ചാവ് വിൽപ്പനയിലെ മുഖ്യ കണ്ണിയാണെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന് കഞ്ചാവ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന പോലീസ് കണ്ടെത്തൽ അതിഗൗരവത്തോടെ തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മുൻപ് ചാവക്കാട് തെക്കഞ്ചേരിയിൽ നിന്ന് ഒരു ബോട്ടിൽ ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ നിന്നാണ് അന്വേഷണത്തിന്റെ തുടക്കം. തുടർന്ന് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് അകലാട് മൂന്നൈനി സ്വദേശി കൊട്ടിലിൽ അഷ്റഫ് പിടിയിലായത്. ഡിജെ പാർട്ടികളിൽ വിതരണം നടത്താനായി ഇയാൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്നാണ് ഹാഷിഷ് ഓയിലുമായി എത്തിയത്. പുതുവത്സര ആഘോഷങ്ങളിൽ വിതരണം ചെയ്യുവാനായാണ് ഇയാൾ ഇത് കൊണ്ടുവന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് വൻകിട കഞ്ചാവ് വിൽപ്പനക്കാരെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചതായും പറയുന്നു. തൃശൂർ ജില്ലാ സിറ്റി കമ്മീഷണർ ആദിത്യ സാറിൻ്റെ നിർദ്ദേശാനുസരണം ചെയ്ത സിറ്റി ഷാഡോയുമായിട്ട് കമ്പയിൻ ചെയ്ത് ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് തെക്കഞ്ചേരിയിൽ ആശിഷിൻ്റെ ഒരു 5 ഗ്രാം മൂലമായിട്ട് നമ്മൾ 2 യുവാക്കളെ പിടികൂടി. ചൊവ്വാഴ്ച രാത്രിയാണ് 2.5 ലിറ്റർ ഹാഷിഷ് ഓയിലുമായി കാറിൽ കടത്തുകയായിരുന്ന അഷ്റഫിനെ പോലീസ് ബ്ലാങ്ങാട് ബീച്ച് ദ്വാരക ക്ഷേത്രത്തിന് സമീപം വെച്ച് പിന്തുടർന്ന് പിടികൂടിയത്. അന്താരാഷ്ട്ര വിപണിയിൽ 2.5 കോടി വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലാണ് ഇയാളുടെ പക്കലിൽ നിന്ന് കണ്ടെത്തിയത്. നേരത്തെ ആംബുലൻസിൽ 8 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ ഇയാൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നു. കൂടാതെ പാലക്കാട് ജില്ലയിൽ 6 കിലോ കഞ്ചാവ് കടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. മുൻപ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവർ വീണ്ടും ലഹരിമരുന്ന് കടത്ത കേസുകളിൽ സജീവമാകുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട് വലിയൊരു വിപത്തിനെയാണ് നേരിടുന്നത്. അതിനാൽ ഇതിൽ നിന്നെല്ലാം ഒരു നല്ല മാറ്റത്തിനായി കനത്ത ശിക്ഷ തന്നെ കുറ്റവാളികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. ജലം അമൂല്യമാണെന്ന് ഘോരഘോരം വാഴ്ത്തി പാടുമ്പോഴും അതിന്റെ ഒരംശം പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നതാണ് വാസ്തവം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഓട്ടോ ടാക്സി പാർക്കിന് മുന്നിലാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്.
അമൃത് പദ്ധതിയുടെ കാന നിർമ്മാണത്തിനായി ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ കഴിഞ്ഞ 25-ന് പൈപ്പ് പൊട്ടിയത്. സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലേക്കുള്ള ലൈനാണിത്. ദിവസവും ലിറ്റർ കണക്കിന് വെള്ളമാണ് കാനയിലേക്ക് ഒഴുകി പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന ലൈൻ 3 മാസത്തോളമായി പൊട്ടിക്കിടക്കുകയായിരുന്നു. അപ്പാർട്ട്മെന്റിലുള്ളവർക്ക് കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി വനിതാ കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചതോടെ മണിക്കൂറുകൾക്കുള്ളിൽ പൊട്ടിയ പൈപ്പ് ജോലിക്കാർ വന്ന് ശരിയാക്കുകയാണുണ്ടായത്. എന്നാൽ തൊട്ടടുത്തുള്ള ഈ പൈപ്പ് ശരിയാക്കാൻ ജോലിക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പാർക്കിലെ ഡ്രൈവർമാരും സമീപത്തെ വ്യാപാരികളും നിരന്തരം വാട്ടർ അതോറിറ്റിയിൽ പരാതി പറയാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. വേനൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ ഏതു നിമിഷവും കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങാം എന്നിരിക്കെയാണ് ബന്ധപ്പെട്ടവരുടെ ഇത്തരത്തിലുള്ള അനാസ്ഥ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനിയും ജല അതോറിറ്റിയുടെ അനാസ്ഥ ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്തില്ലെങ്കിൽ സ്ഥിതി ഇതിനും ഗുരുതരമാകുമെന്നതിൽ തർക്കം വേണ്ട. കനോലി കനാലിൽ നിന്ന് ബണ്ട് പൊട്ടി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതായി ആക്ഷേപം ഉയരുകയാണ്. അണ്ടത്തോട് നാക്കോല ചലിക്കുന്ന പാലത്തിന് സമീപത്താണ് ഉപ്പുവെള്ളവും പാടശേഖരത്തിലെ വെള്ളവും ഒന്നായി കിടക്കുന്നത്. ഇത് കർഷകർക്ക് ദുരിതം സമ്മാനിക്കുമെന്നത് തീർച്ചയാണ്. കനോലി കനാലിൽ നിന്ന് ബണ്ട് പൊട്ടി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് മൂലം ദുരിതത്തിലാവുന്നത് പാവം കർഷകരാണ്. നിലവിൽ ഇവിടെ പുഴിക്കുന്നത്ത് തടയണ ഉണ്ടെങ്കിലും കാലപ്പഴക്കത്താൽ ഇതിന്റെ പലകകൾ ദ്രവിച്ച് ഉപയോഗശൂന്യമായ നിലയിലാണ്. കർഷകർ താൽക്കാലികമായി മുളയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതും കേടുവന്നു. കനാലിലെ വെള്ളവും കൈത്തോട്ടിലെ വെള്ളവും ഒന്നായി കിടക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ കൈത്തോട്ടിലെ വെള്ളം ഉപയോഗിച്ചാണ് പ്രദേശത്തെ കുട്ടാടൻ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കുന്നത്. ഈ തോട്ടിലേക്ക് വെള്ളം കയറിയാൽ കൃഷി നാശം സംഭവിക്കും എന്ന് മാത്രമല്ല, പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളും നശിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ പുന്നൂർക്കുളം പഞ്ചായത്ത് ഭരണസമിതി കനോലി കനാൽ വികസനവുമായി ബന്ധപ്പെട്ട് ഭിത്തി സുരക്ഷയുടെ ഭാഗമായി ഇരു സൈഡുകളും ചളി കോരിയിട്ട് നവീകരണം നടത്തിയിരുന്നുവെങ്കിലും പുഴിക്കുന്നത്ത് തടയണയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഈ പണിയിലും അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നു. ഈ തടയണയ്ക്കും മറ്റ് തടയണയുടെ നവീകരണത്തിനുമായി കഴിഞ്ഞ ഭരണസമിതി ഫണ്ട് വകയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ മറ്റു വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എത്രയും പെട്ടെന്ന് ഈ തടയണയുടെ നവീകരണ പ്രവർത്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം കർഷകർ തീർത്താൽ തീരാത്ത ദുരിതത്തെയാവും നേരിടേണ്ടി വരിക. അധികൃതർ കർഷകരെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ പ്രദേശത്തെ കുടിവെള്ളവും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മോഷണം തുടർക്കഥയാവുന്നതിനിടയിൽ കുപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാക്കളെ പിടികൂടിയിരിക്കുകയാണ് ചാവക്കാട് പോലീസ്. 100 മോഷണ കേസുകളിലെ പ്രതികളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യയുടെ നേതൃത്വത്തിൽ ഷാഡാ പോലീസും ചാവക്കാട് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ തുടരെ തുടരെയുള്ള മോഷണം പൊതുജനത്തിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ പൂട്ടുകൾ തകർത്ത് അകത്തുകടന്ന് അലമാരയുടെയും മറ്റു ലോക്കറുകളുടെയും പൂട്ടുകൾ തകർത്ത് വിദഗ്ധമായി സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് കോഴിക്കോട് പെരുവണ്ണാമുഴി സ്വദേശി പനക്കൽ വീട്ടിൽ ചന്ദ്രൻ, കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കൂരപ്പോയിൽ വീട്ടിൽ മുഹമ്മദ് നിസാർ എന്നിവരാണ് പോലീസിന്റെ വലയിലായിരിക്കുന്നത്. പ്രതികളെ തമിഴ്നാട് സത്യമംഗലം കാട്ടിനുള്ളിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അതിസാഹസികമായി പോലീസ് പിടികൂടിയത്. ചാവക്കാട് പുതിയറയിലുള്ള മുഹമ്മദ് അഷറഫ് എന്നയാളുടെ പൂട്ടിക്കിടന്നിരുന്ന വീടിന്റെ പിൻവാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 37 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയ കേസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളായ മോഷ്ടാക്കൾ പോലീസ് പിടിയിലായത്. ഈ കേസിലെ അന്വേഷണത്തിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ വാടാനപ്പള്ളി സ്വദേശി സുഹൈൽ എന്നയാളെ ആദ്യമേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ചാവക്കാട് പുതിയറയിൽ നിന്നും 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയതായും കാട്ടപ്പുറത്ത് ഷിറാസ് എന്നയാളുടെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷണം നടത്തുകയും ചെയ്തതായി പ്രതികൾ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. പ്രതികളെ പിടികൂടുമ്പോഴും മോഷണത്തിന് തരുമ്പും കുറവില്ലെന്നതാണ് വാസ്തവം. അതിനാൽ കാര്യമായ ശിക്ഷ വിധിച്ചില്ലെങ്കിൽ മോഷണം ഇത്തരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പൊതുമുതലിന് ഇനിയും വേണ്ട വിധത്തിൽ സംരക്ഷണം നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് മേലുള്ള വിശ്വാസ്യതയാകും നഷ്ടപ്പെടുക. ഇതോടുകൂടി ഈ വാരത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. പുത്തൻ വാർത്തകളുടെ വിശകലനവുമായി കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.